June 19 വായനാ ദിനം. മലയാളക്കരയിൽ വായനയുടെ വസന്തം വിരിയിച്ച പി എൻ പണിക്കർ എന്ന മഹാപ്രതിഭയുടെ ഓർമ്മ ദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. 1909 March 1 ആലപ്പുഴ ജില്ലയിലെ നിലമ്പേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ആലപ്പുഴ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനായിരുന്നു. കൂട്ടുകാർക്കൊപ്പം വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകം ശേഖരിച്ച് 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാലാ പ്രവർത്തനം ആരംഭിച്ചത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, എഴുത്തു പഠിച്ച് കരുത്തു നേടുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ. ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. വായനയിലൂടെ, വായനശാലകളിലൂടെ ജനങ്ങൾ പഠിക്കട്ടെ, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത്. 1995 June 19 86 ആ പ്രതിഭ അന്തരിച്ചു. 1996 കേരള സർക്കാർ June 19 വായനാ ദിനമായി ആചരിക്കുന്നു. June 19 മുതൽ 25 വരെ വായനാ വാരമായും ആഘോഷിക്കുന്നു. കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനത്തിനും ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിനും അടിത്തറ പാകിയ പി എൻ പണിക്കരോടുള്ള സ്മരണാർത്ഥം 2004 തപാൽ വകുപ്പ് പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കി. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്നാണ് പറയാറുള്ളത്. ഒരു നല്ല പുസ്തകം നമ്മെ നന്മയുടെ പാതയിൽ നയിക്കുന്നു. വായനയുടെ മഹത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കുഞ്ഞുണ്ണിമാഷിൻ്റെ വരികൾ ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.